നമ്മുടെ കർത്താവും ദൈവവുമായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന ഏവരെയും അറിയിക്കുന്നു. നമ്മൾ ബൈബിളിലേക്ക് വരുമ്പോൾ നേരത്തെ കണ്ടതിന് സമാനമായ സംഭവം നമുക്ക് ശമൂവേലിൻ്റെ പുസ്തകത്തിൽ കാണാൻ പറ്റും. പക്ഷേ അതിന് മുമ്പായിട്ട് ഒരു വാക്യം വായിച്ചുകൊണ്ട് ഞാൻ ഈ ഭാഗം ആരംഭിക്കാൻ താല്പര്യപ്പെടുന്നു. സംഖ്യാപുസ്തകം 23 അധ്യായം 23 വാക്യം, സംഖ്യ 23:23, ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിനോട് ഫലിക്കുകയുമില്ല. അപ്പോൾ സംഖ്യ 23:23 ആഭിചാരവും ലക്ഷണവിദ്യയും അത് ഇസ്രായേലിൻ്റെ അടുക്കൽ സംഭവിക്കത്തില്ല, ഇസ്രായേലിൻ്റെ അടുക്കൽ വിജയിക്കത്തില്ല എന്ന് വ്യക്തമായി നോക്കി ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ കണ്ട വിഷയം തുടക്കം നിങ്ങൾക്ക് കയറി വരാം. 1 ശമ്പോലിൻ്റെ പുസ്തകത്തിലാണ് നമുക്ക് ആ കാര്യം കാണാൻ സാധിക്കുന്നത്. ശമ്പോലിൻ്റെ 1 പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 28 അധ്യായത്തിൽ മരിച്ചുപോയ ശമൂവേലിൻ്റെ ആത്മാവിനെ ശൗല് ഒരു വെളിച്ചപ്പാടത്തിൽ കൂടി വിളിച്ചു വരുത്തുന്ന കാര്യം കാണാൻ സാധിക്കുന്നു. മരിച്ചുപോയ ശമൂവേലിൻ്റെ ആത്മാവിനെ ശൗല് ഒരു വെളിച്ചപ്പാടത്തിയുടെ സഹായത്തോടു കൂടി വിളിച്ചു വരുത്തുന്നു. വായിക്കാം 1 ശമൂവേൽ 28:8. ശൗൽ വേഷം മാറി വേറെ വസ്ത്രം ധരിച്ച് രണ്ടാളെയും കൂട്ടിപ്പോയി രാത്രിയിൽ ആ സ്ത്രീയുടെ അടുക്കലെത്തി, വെളിച്ചപ്പാടാത്മാവ് കൊണ്ട് നീ എനിക്കായി പ്രശ്നം നോക്കുകയും ഞാൻ പറയുന്നവനെ വരുത്തി തരികയും ചെയ്യണം എന്ന് പറഞ്ഞു. വെളിച്ചപ്പാടാത്മാവ് കൊണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ആ ഒരു പദത്തിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ട് വിഷയത്തിലേക്ക് കടക്കാം. കാരണം നമ്മളിത് ആഭിചാരവും മന്ത്രവാദം എന്ന വിഷയം പഠിക്കുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമുക്ക് ചുറ്റും ഒരു സ്പിരിച്വൽ വേൾഡ് ഉണ്ട്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത ആത്മാക്കളുടെ ഒരു ലോകം നമുക്ക് ചുറ്റുമുണ്ട്. ഇപ്പോൾ മൈക്രോബയോളജിയൊക്കെ പഠിക്കുന്ന ആളുകൾക്കറിയാം, ചെറിയ മൈക്രോ ഓർഗാനിസം നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ മൈക്രോസ്കോപ്പ് കൊണ്ടോ അതുപോലത്തെ ഏതെങ്കിലും ടെക്നിക്സ് വെച്ച് മാത്രം കാണാൻ സാധിക്കുന്ന ചെറിയ ഓർഗാനിസംസ് നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അവർക്ക് അവരുടേതായ ഒരു ലോകമുണ്ട്. അപ്പം നമ്മൾ നമ്മുടേതായ ലോകത്ത് ജീവിക്കുമ്പോൾ തന്നെ നമ്മുടെ ലോകത്ത് വേറെ പല ലോകങ്ങളും നമ്മൾ അറിയാത്തതുണ്ട്, ശാസ്ത്രീയപരമായി ചിന്തിച്ചാൽ. അതേപോലെ ആത്മീയപരമായി ചിന്തിക്കുമ്പോഴും ഒരു സ്പിരിച്വൽ വേൾഡ് നമ്മുടെ ചുറ്റുമുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനെ പുതിയ നിയമത്തിനും പഴയ നിയമത്തിനും തെളിവുണ്ട്. ഒരു തെളിവ് ഞാനിപ്പോൾ വായിച്ചത് ഇവിടെ മന്ത്രവാദിയോട് പോയി പറയുകയാണ്, അല്ലെങ്കിൽ ആ ലക്ഷണം നോക്കുന്ന ആ സ്ത്രീയോട് പോയി പറയുകയാണ്, വെളിച്ചപ്പാട് ആത്മാവ് കൊണ്ട് ഞാൻ പറയുന്നവനെ വരുത്തി തരണം. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സുവിശേഷങ്ങളിൽ ഞാൻ എല്ലാ വാക്യം വായിക്കുന്നില്ല, വാക്യങ്ങൾ പരമാവധി എഡിറ്റ് ചെയ്ത് ഈ വീഡിയോടൊപ്പം കാണിക്കുന്നതായിരിക്കും. വീഡിയോയുടെ ദൈർഘ്യം കുറയ്ക്കാനായിട്ടാണ് വാക്യങ്ങൾ വായിക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ആ വാക്യങ്ങൾ നോക്കി ഒരേ സമയം സന്ദേശം കേൾക്കുകയും വാക്യങ്ങൾ കാണുകയും ചെയ്യും. അപ്പം ആശയം പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. നമ്മൾ സുവിശേഷങ്ങളൊക്കെ വരുമ്പോൾ അവിടെ കാണാൻ സാധിക്കുന്ന കാര്യം, ദൈവം തൻ്റെ ഭക്തന്മാർക്ക് ദൂതന്മാരുടെ കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദൂതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് മിനിമം 2 ദൂതന്മാർ ഒരു ഭക്തന് ചുറ്റുമുണ്ട്, മിനിമം. കാരണം ദൂതന്മാർ പ്ലൂറലാണ്, അതുകൊണ്ടാണ് മിനിമം 2 എന്ന് പറഞ്ഞത്. എത്ര ദൂതന്മാർ നമുക്ക് അറിയത്തില്ല, ചിലപ്പോൾ അനേക ദൂതന്മാർ കാണുമായിരിക്കും. ഇനി ഈ ദൂതന്മാർ ഒരു കാര്യം കൂടി ചെയ്യും, നമ്മൾ ചെയ്യുന്ന കാര്യം നമുക്കെതിരായിട്ട് മറ്റൊരാൾ ചെയ്ത കാര്യം ദൈവസ്ഥനെ പോയി റിപ്പോർട്ട് ചെയ്യും. അതായത് ലളിതമായി പറഞ്ഞുതരാം, വാക്യം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ്, ലളിതമായി പറഞ്ഞുതരാം. ഞാൻ മറ്റൊരു ദൈവ പൈതലിനെ ഞാൻ പരിഹസിച്ചു എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ അവന് ഏതെങ്കിലും തരം അവനെ ചതിക്കുകയോ സാമ്പത്തിക നഷ്ടം വരുത്തുകയോ ചെയ്തു എന്നിരിക്കട്ടെ, ഇത് കാണുന്ന അവൻ്റെ ദൂതന്മാർ ദൈവത്തിന് പോയി എനിക്കെതിരായിട്ട് റിപ്പോർട്ട് ചെയ്യും ഇങ്ങനെ ചെയ്തു എന്നുള്ളത്. അതിന് വ്യക്തമായി ബൈബിൾ വാക്യമുണ്ട്. അപ്പോൾ നമ്മളറിയാത്ത, അല്ലെങ്കിൽ നമ്മൾ കണ്ണുകൊണ്ട് കാണാത്ത ഒരു ലോകം നമുക്ക് ചുറ്റുമുണ്ട്, ഒരു സ്പിരിച്വൽ വേൾഡ്. ഇവിടെ വെളിച്ചപ്പാടത്തോട് പറയുവാണ്, വെളിച്ചപ്പാട് ആത്മാവ് കൊണ്ട് നീ വരുത്തി തരണമെന്ന് പറഞ്ഞു. ഇനി താഴോട്ട് വായിക്കാം, അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ, ഞാൻ ആരെ വരുത്തി തരേണ്ടെന്ന് സ്ത്രീ ചോദിച്ചതിന് ശമൂവേലിനെ വരുത്തി തരണം എന്നവൻ പറഞ്ഞു. സ്ത്രീ ശമൂവേലിനെ കണ്ടപ്പോൾ ഉച്ചത്തിൽ നിലവിളിച്ചു. ശ്രദ്ധിക്കണം, സ്ത്രീ ശമൂവേലിനെ കണ്ടപ്പോൾ, ശൗല് കണ്ടില്ല, കൂടെ വന്ന 2 പേര് കണ്ടില്ല. അപ്പോൾ ഈ സ്പിരിച്വൽ വേൾഡിനെ കാണാൻ സാധിക്കുന്ന ചില ആളുകൾക്കേ ഇപ്പോൾ സാധിക്കത്തുള്ളൂ, അങ്ങനെ അല്ലെങ്കിൽ കാണാൻ സാധിക്കുന്ന ആളുകളുണ്ട്. അവർ ഇതുപോലത്തെ മന്ത്രവാദികളാണ്, ഇതുപോലത്തെ വെളിച്ചപ്പാടന്മാരാണ്.
അല്ലെങ്കിൽ വെളിച്ചപ്പാടത്തി ഈ നമ്മൾ ഈ കണ്ട തെറ്റയപ്പ് ആൾക്കാരാണ്. എല്ലാവർക്കും ഇത് കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇവിടെ ഈ ലക്ഷണം പറയുന്ന ഈ വെളിച്ചപ്പാട് ആത്മാവ് കൊണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന സ്ത്രീ ശമുവേൽ കയറി വരുന്നത് കാണുകയാണ്. സ്ത്രീ പറയുന്നു, സ്ത്രീ ശമുവേലിനെ കണ്ടപ്പോൾ ഉച്ചത്തിൽ നിലവിളിച്ചു, ശൗലിനോട് നീ എന്നെ ചതിച്ചതെന്ത്? നീ ശൗൽ ആകുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ 14-ാമത്തെ വാക്യം, അവൻ അവളോട് അവൻ്റെ രൂപം എന്തെന്ന് ചോദിച്ചതിന്. അപ്പോൾ ശൗലിന് കാണാൻ സാധിക്കുന്നില്ല, സ്ത്രീയെ കാണുന്നത്. അവൾ ഒരു വൃദ്ധൻ കയറി വരുന്നു, അവനൊരു അങ്കിയും ധരിച്ച് ഇരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അത് ശമുവേൽ എന്നറിഞ്ഞ് ശൗൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ഓക്കെ, ഇത്രയും കാര്യം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ശമുവേലിനെ മരിച്ച ശമുവേലിനെ തിരിച്ച് വിളിച്ചു വരുത്തി സംസാരിക്കുന്ന ഒരു കാര്യം കാണാൻ സാധിക്കുന്നു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതാണ്, ഈ വെളിച്ചപ്പാട് ആത്മാവ് കൊണ്ട് സംസാരിക്കുന്ന സ്ത്രീക്ക് ശമുവേലിനെ കാണാൻ സാധിക്കുന്നുണ്ട്, ശൗലിന് ശമുവേലിനെ കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ സ്ത്രീയിൽ കൂടെയാണ് ശമുവേൽ പറയുന്നതായിട്ട് നമുക്കിത് വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്. ഈ ഒരു വിഷയത്തെപ്പറ്റി വ്യത്യസ്ത അഭിപ്രായം ഇന്ന് വേദ പണ്ഡിതരുടെ ഇടയിലുണ്ട്. ഒരഭിപ്രായം എന്ന് പറയുന്നത് സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നു എന്നുള്ളത് കൊണ്ട് സാത്താൻ തന്നെ വെളിച്ചദൂതൻ്റെ വേഷം ധരിച്ച് വന്നതാണ് എന്നൊരു അഭിപ്രായമാണ്. മറ്റൊരു അഭിപ്രായം, പാതാളം പർദീസ എന്ന വിഷയത്തിൽ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കുന്നതിന് മുമ്പ് വരെ പാതാള ഭാഗമായ പർദീസയിൽ സാത്താന് അധികാരമുണ്ടായിരുന്നതുകൊണ്ട് സാത്താൻ്റെ അധീനതയിലായിരുന്നതുകൊണ്ട് സാത്താൻ അതിന് കഴിയുമെന്നുള്ളതാണ് മറ്റൊരു അഭിപ്രായം. എനിക്ക് രണ്ടാമത് പറഞ്ഞ അഭിപ്രായത്തോടാണ് എനിക്ക് യോജിപ്പുള്ളത്, വ്യക്തിപരമായിട്ട് എൻ്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എങ്കിലും ഞാനത് നിങ്ങളുടെ അറിവിലേക്കേ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. എൻ്റെ വിഷയമെന്ന് പറയുന്നത് ആഭിചാരം മന്ത്രവാദം ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന യാഥാർത്ഥ്യം എന്ത് എന്നുള്ളതാണ്. അത് എങ്ങനെയൊക്കെ നമുക്ക് ബൈബിളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞാൽ താല്പര്യപ്പെടുന്നത്. അപ്പോൾ ഈ ശമുവേലിനെ ഇങ്ങനെ വിളിച്ചു വരുത്തുന്നു, ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുന്നു. അപ്പോൾ അത്രമാത്രം അതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള മന്ത്രവാദികൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. ഇനി നമുക്ക് മറ്റൊരു വാക്യം നോക്കാം, ഇയ്യോബൻ്റെ പുസ്തകം. ഇയ്യോബൻ്റെ പുസ്തകത്തിലോട്ട് വരുമ്പോൾ 3-ാം അധ്യായത്തിലായിരുന്നു, അതെ 3-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം, മഹാസർപ്പത്തെ ഇളക്കുവാൻ സമർത്ഥരായി ദിവസത്തെ ശപിക്കുന്നവർ അതിനെ ശപിക്കട്ടെ. അപ്പോൾ ഇയ്യോബ് തൻ്റെ ജന്മദിവസത്തെ ശപിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ പറയുകയാണ്. കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യമാണ്, മഹാസർപ്പത്തെ ഇളക്കുവാൻ തക്ക സമർത്ഥരായി ശപിക്കാൻ കഴിയുന്നവർ അതിനെ ശപിക്കട്ടെ. ഇത് ശരിക്കും പറഞ്ഞാൽ മന്ത്രവാദത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. മഹാസർപ്പമെന്ന് ഉദ്ദേശിക്കുന്നത് സാത്താൻ്റെ ശക്തിയാണ്. മഹാസർപ്പം ശരിക്കും ഡ്രാഗണെയാണ് ഉദ്ദേശിക്കുന്നത്. ലേവ്യധാനം നമുക്കത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. അത് ഒരു സാത്താൻ്റെ ശക്തിയുടെ ഒരു പ്രതീകാത്മക സിമ്പൽ പോലെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പം മഹാസർപ്പത്തെ ഇളക്കുവാൻ തക്കവണ്ണം സമർത്ഥരായി ദിവസത്തെ ശപിക്കാൻ കഴിയുന്നവർ ആ ദിവസത്തെ ശപിക്കട്ടെ എന്ന് പറയുക. അപ്പോൾ ഇയ്യോബിൻ്റെ കാലത്തും ഈ തരത്തിലുള്ള മന്ത്രവാദികൾ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി നമുക്ക് ഈജിപ്തിലേക്ക്, മോശയുടെ ചരിത്രത്തിലേക്ക് വരാം. അവിടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചില സംഭവങ്ങളുണ്ട്. ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ഓർമ്മയിൽ അത് വന്നു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മോശ മിസ്രൈമിലായിരുന്നപ്പോൾ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുവാനായിട്ട് ദൈവം മോശയെക്കുറിച്ച് ചില അടയാളങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ അടയാളങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഫറവോൻ അവിടെയുള്ള മന്ത്രവാദികളെ വിളിച്ചു വരുത്തും, മോശ ചെയ്യുന്ന അതേ പരിപാടി അവരും ചെയ്യും. അപ്പോൾ മോശയുടെ പ്രവൃത്തിയും മന്ത്രവാദികളുടെ പ്രവൃത്തിയും ഏകദേശം ഒന്നായിരിക്കും. ഫറവോൻ ഇതൊന്നും ഇതൊക്കെ കണ്ടിട്ട് കാര്യമാക്കത്തുമില്ല. അവിടെ അതിൽ നമുക്ക് ചില കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഭാഗം നോക്കാം. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതിൻ്റെ 9-10 വാക്യങ്ങൾ, ഫറവോൻ നിങ്ങളോട് ഒരു അത്ഭുതം കാണിപ്പാൻ എന്ന് പറഞ്ഞാൽ നീ അഹരോനോട് നിന്റെ വടിയെടുത്ത് ഫറവോൻ്റെ മുമ്പാകെ നിലത്തിടുക എന്ന് പറയണം, അതൊരു സർപ്പമായിത്തീരും എന്ന് കൽപ്പിച്ചു. അങ്ങനെ മോശയും അഹരോനും ഫറവോൻ്റെ അടുക്കൽ ചെന്ന് യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. അഹരോൻ തൻ്റെ വടി ഫറവോൻ്റെയും അവൻ്റെ ഭൃത്യന്മാരുടെയും മുമ്പാകെ നിലത്തിട്ടു, അത് സർപ്പമായി തീർന്നു. അപ്പോൾ ഫറവോൻ വിധ്വാമാരെയും ശുദ്രക്കാരെയും വിളിപ്പിച്ചു, മിസ്രൈമ്യ മന്ത്രവാദികളായ ഇവരും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു. അപ്പോൾ മന്ത്രവാദത്താൽ ഇവരും ചെയ്തു, ദൈവസഹായത്താൽ മോശയും അഹരോനും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ടെക്നിക്ക് എന്താണെന്ന് മനസ്സിലായോ? ഈവിൽ സ്പിരിറ്റിന് അതിൻ്റേതായൊരു ശക്തിയുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ
എവിടെ നിന്നാണ് ഇതിൻ്റെ ആരംഭം എന്നറിയണം. മന്ത്രവാദത്തിൻ്റെ ആരംഭം എവിടെ നിന്നാണ്? അത് ശരിക്കും ബൈബിളിൽ ഡയറക്റ്റായിട്ട് പറയുന്നില്ല, പക്ഷെ അതിൻ്റെ ആരംഭം ബൈബിൾ സൂചിപ്പിക്കുന്നുണ്ട്. ഡയറക്റ്റായിട്ട് പറയുന്നില്ല, പക്ഷെ സൂചിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മളീ സാത്താൻ എന്ന് പറയുന്നത് ലൂസിഫറിനെയാണ്. ലൂസിഫർ എന്ന് വെച്ചാൽ ദൈവസന്നിധിയിൽ നിന്ന്, ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ ദൈവമാരുടെ ബന്ധത്തിൽ ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്ത ഒരു ദൂതൻ തന്നെയായിരുന്നു. നീ മറയ്ക്കുന്ന കെരൂബായിരുന്നു എന്ന് എടുത്തു പറയുന്നുണ്ട്. എന്തായത്, നമ്മൾ സമാപന കൂടാരം പഠിക്കുമ്പോൾ, സമാഗമന കൂടാരം പഠിക്കുമ്പോൾ, പ്രകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലത്ത് നിയമപ്പെട്ടകത്തിന് മുകളിൽ രണ്ട് കെരൂബ് ചിറക് വിടർത്തി ആ ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ മഹത്വം ഈ കെരൂബുകളുടെ ചിറകിൻ്റെ നടുവിലോട്ടാണ് ഇറങ്ങി വരുന്നത്. അതായത് ദൈവത്തിൻ്റെ മഹത്വം മറച്ച് നിന്ന്, ചിറകുകൊണ്ട് മറച്ച് നിൽക്കുന്ന രീതിയിലാണ് കെരൂബുകളെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് സ്വർഗത്തിലുണ്ടായിരുന്നതിൻ്റെ മാതൃക, സ്വർഗത്തിലുണ്ടായിരുന്നതിൻ്റെ ഒരു മാതൃക ഭൂമി കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് നീ മറയ്ക്കുന്ന കെരൂബാകുന്നു എന്ന് ലൂസിഫറിനെ പറ്റി ദൈവം പറഞ്ഞിരിക്കുന്ന ഭാഗം ചേർത്ത് പഠിച്ചാൽ ലൂസിഫറിന് എത്രമാത്രം പ്രാധാന്യം സ്വർഗത്തിലുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ലൂസിഫർ ദൈവത്തോട് എതിർത്തത് ഒറ്റയ്ക്കല്ല, അവനോട് കൂടെ വലിയൊരു കൂട്ടം ദൂതന്മാരുണ്ട്. നമ്മൾ എഫേസർ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഞാൻ ആ ഒരു ഭാഗമൊന്നും വായിക്കാം. ചിലർക്ക് ഒരുപക്ഷെ സംശയമുണ്ടാവും, മറ്റു വാക്യങ്ങൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ, വീഡിയോടൊപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. എഫേസർ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു വാക്യം ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. 10:6 പത്ത് തൊട്ടായിട്ടുള്ള വാക്യങ്ങൾ: ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടം ഉള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട്. 1 2 അധികാരങ്ങളോട്. 3 ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും. 4 സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടുമത്രേ. സ്വർലോകങ്ങളിലെ, സ്വർഗലോകത്തിലെ എന്നല്ല, സ്വർലോകങ്ങളിലെ, പ്ലൂറലാണ്. അവിടെ ലോകങ്ങളുണ്ടെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ദുഷ്ടാത്മ സേനയോടും, ഇപ്പോൾ ഒരു സൈന്യം തന്നെയുണ്ട്. ആ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഒരു വാക്യം കൊണ്ട് വായിക്കാം. വെളിപ്പാട് പുസ്തകം 12 9 വാക്യം: ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനുമെന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു, അവൻ്റെ ദൂതന്മാരെയും അവനോട് കൂടെ തള്ളിക്കളഞ്ഞു. അപ്പോൾ ലൂസിഫർ ഒറ്റയ്ക്കല്ല, അവനും ഉണ്ട്, അവൻ്റെ ദൂതന്മാരും ഉണ്ട്. അപ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് കാണാത്ത ഒരു സ്പിരിച്വൽ ലോകം നമ്മുടെ ചുറ്റുമുണ്ട്. അവിടെ ദുഷ്ടാത്മസേനയുണ്ട്, നമ്മളെ സംരക്ഷിക്കുന്ന ദൂതന്മാരുണ്ട്. ഇനി നമുക്ക് 6 വരാം. 6 ഒരു കാണുന്നൊരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ പുത്രന്മാർ, 6 അടുത്ത് പറയുന്നത് ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രന്മാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് അവരെ ഭാര്യമാരെ സ്വീകരിച്ചു, അവരിൽ അവർക്ക് മക്കളുണ്ടായെന്ന് കാണാൻ സാധിക്കുന്നു. ചിലർ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് ശേത്തിൻ്റെ പാരമ്പര്യമാണ് എന്നുള്ളതാണ്. അത് നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ അത് തികച്ചും മണ്ടത്തരമാണ് പറയുന്നത്. ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ദൂതന്മാരെയാണ് അത് വിശദമാക്കുന്നത്, വ്യക്തമാക്കുന്നത്. യൂദയുടെ എഴുതിയ ലേഖനത്തിൽ വ്യക്തമായി അത് പറയുന്നുണ്ട്, തങ്ങളുടെ വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാർ. എന്നുവെച്ചാൽ ദൈവം കൊടുത്തിരുന്ന പൊസിഷൻ വിട്ട് മനുഷ്യരൂപമെടുത്തു വന്ന് മനുഷ്യ സ്ത്രീകളോട് ചേർന്ന് കുഞ്ഞുങ്ങളുണ്ടായി. നമ്മൾ ഹാനോക്കിൻ്റെ പുസ്തകം ഇതിനോട് ചേർത്ത് പറയുന്നത് യോഗ്യമല്ല. കാര്യം എന്തെന്ന് വെച്ചാൽ 66 പുസ്തകം അടങ്ങുന്ന കാനോനികമായി അംഗീകരിക്കപ്പെട്ട ദൈവവചനത്തിൽ ഹാനോക്കിൻ്റെ പുസ്തകമില്ല. പക്ഷേ യൂദയുടെ ലേഖനത്തിൽ ഹാനോക്കിൻ്റെ പുസ്തകത്തിനുള്ള വാക്യമുണ്ട്. ഇന്ന് നമ്മൾ വായിക്കുന്ന ഹാനോക്കിൻ്റെ പുസ്തകമാണോ അന്ന് യൂദ ഉപയോഗിച്ചത് എന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ ഈ കാരണത്താൽ തന്നെ നമ്മളത് പൂർണ്ണമായും ആധികാരികമായി പറയുന്നത് യുക്തമല്ല എങ്കിൽ പോലും ഹാനോക്കിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം കൂടെ ചേർത്ത് ഉണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞാൽ, ഈ ദൂതന്മാർ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് പറയപ്പെടുന്ന ഈ ദൂതന്മാരാണ് വീണുപോയ ദൂതന്മാർ, അല്ലെങ്കിൽ തങ്ങളുടെ വാസസ്ഥലം സൂക്ഷിച്ചു കൊള്ളാതെ ജഡമോഹങ്ങൾക്ക് വേണ്ടി വിട്ടു വീണുപോയ ദൂതന്മാർ. നമ്മൾ യൂദയുടെ ലേഖനം ചേർത്ത് പഠിക്കുമ്പോൾ ഈ ദൂതന്മാർ ആണ് മനുഷ്യരെ ആഭിചാരവും മന്ത്രവാദവും പഠിപ്പിച്ചതെന്ന് നമുക്ക് ഹാനോക്കിൻ്റെ പുസ്തകം ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ബൈബിൾ അത് പറയുന്നില്ല. ബൈബിൾ ഒരു കാര്യം പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രന്മാരെ സൗന്ദര്യമുള്ളതെന്ന് കണ്ടു, അവരുടെ മക്കളുണ്ടായി, അവരെ പുരാതന കാലത്തെ മല്ലന്മാർ എന്നറിയപ്പെട്ടു, അപ്പോൾ ദൈവം ഭൂമി മുഴുവൻ നശിപ്പിക്കാനായിട്ട് തീരുമാനിക്കുന്നു.
ആ കാര്യങ്ങൾക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. പക്ഷേ ഈ ദൂതന്മാരാണ് ആഭിചാരവും മന്ത്രവാദവും മനുഷ്യരെ പഠിപ്പിച്ചതെന്ന് ഹാനോക്കിൻ്റെ പുസ്തകവും അതുപോലെ ചില പുസ്തകങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ആഭിചാരം മന്ത്രവാദത്തിൻ്റെ തുടക്കം എന്തുതന്നെയായാലും അത് സാത്താനിൽ നിന്നാണ് എന്ന് വ്യക്തമാണ്, ദൈവത്തിൽ നിന്നല്ല. ഇനി നമുക്ക് മോശയുടെ കാര്യത്തിലേക്ക് മടങ്ങി വരാം. മോശയുടെ കാര്യത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അവിടെ നമ്മൾ എന്താ കാണുന്നത്? മോശ ചെയ്ത അതേ കാര്യം അഹരോൻ വടി നിലത്തിട്ടു, പാമ്പായി തീർന്നു. മറ്റു ആൾക്കാരും മന്ത്രവാദികളും അതുപോലെ ചെയ്തു, അവരുടെ വടിയും പാമ്പായി തീർന്നു. എന്നാൽ മോശയുടെ വടി അവരുടെ വടികളെ വിഴുങ്ങുന്ന കാര്യമൊക്കെ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. അതേ അധ്യായത്തിൽ തന്നെ ഏഴാം അധ്യായത്തിൽ, പുറപ്പാട് പുസ്തകം ഏഴാം അധ്യായത്തിൽ 17 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, നദിയിലെ വെള്ളത്തിന്മേൽ അടിച്ചിട്ട് നദിയിലെ അവിടെ രക്തമായി തീരുന്നു, അതിലെ മത്സ്യം ചാകുന്നു. ഇത് മന്ത്രവാദികൾ ചെയ്യും, വെള്ളം രക്തമായി തീരും. അപ്പോൾ മോശം ചെയ്യുന്ന കാര്യം അടുത്ത കാര്യം മന്ത്രവാദികൾ അതുപോലെ ചെയ്യുകയാണ്. ഇനി നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ 8 അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കുന്നത് തവളയാണ്. അതിൻ്റെ 6 വാക്യം, അങ്ങനെ അഹരോൻ, 8:6 വാക്യം, അങ്ങനെ അഹരോൻ മിസ്രൈമിലെ വെള്ളങ്ങളിൽ മേൽ കൈനീട്ടി തവള കയറി മിസ്രൈം ദേശത്തെ മൂടി. മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു, മിസ്രൈം ദേശത്ത് തവള കയറുമാറാക്കി. അപ്പം അടുത്ത ബാധയും ചെയ്തപ്പോൾ അതേപോലെ മന്ത്രവാദികളും പ്രവർത്തിച്ച് കാണിച്ചു. ഇനി അതിൻ്റെ അടുത്ത വാക്യം ഒന്ന് വായിക്കുക. എന്നാറെ ഫറവോൻ മോശയും അഹരോനെ വിളിപ്പിച്ച്, തവള എന്നെയും എൻ്റെ ജനത്തെയും വിട്ട് നീങ്ങുമാറാകേണ്ടതിന് യഹോവയോട് പ്രാർത്ഥിപ്പീൻ, എന്നാൽ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ ഞാൻ ജനത്തെ വിട്ടയക്കാം എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. എന്തുകൊണ്ട് ഫറവോൻ തൻ്റെ മന്ത്രവാദികളെ വിളിച്ചിട്ട് തവളയെ മാറ്റാൻ പറഞ്ഞില്ല? കാരണം അവർക്ക് കഴിയത്തില്ല. ഈ മന്ത്രവാദം ചെയ്യുന്ന ദുഷ്ടശക്തികൾക്ക് തിന്മ പ്രവർത്തിക്കാനേ കഴിവുള്ളൂ, നന്മ അവർക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ മന്ത്രവാദികളുമായിട്ടും ആഭിചാരകരുമായിട്ടും ഉടമ്പടി ചെയ്യുന്ന, ഡീല് ചെയ്യുന്ന, അല്ലെങ്കിൽ താൽക്കാലിക നേട്ടത്തിന് വേണ്ടി അവരുടെ അടുക്കൽ ചെല്ലുന്ന ആളുകൾ ശാശ്വതമായ ഒരു തകർച്ചയിലോട്ടാണ് പോകുന്നത്. കാരണം ദുഷ്ടശക്തികൾക്ക്, പൈശാചികന് ഒരിക്കലും നന്മ ചെയ്യാൻ അറിയത്തില്ല. അവൻ താൽക്കാലിക നന്മ കാണിച്ചുകൊണ്ട് നിത്യനാശത്തിലേക്ക് കൊണ്ടുവരും. ഹവ്വയെ പഴം കാണിച്ച് പാപത്തിലേക്ക് വീഴ്ചതുപോലെ താൽക്കാലിക നന്മ മുന്നേ കാണിച്ച് നിത്യനാശത്തിലേക്ക് കൊണ്ടുപോകും. കാരണം ഇവിടെ മന്ത്രവാദികൾക്ക് തവളയെ കൊണ്ടുവരാൻ പറ്റി, മടക്കി അയക്കാൻ പറ്റിയില്ല, അവർക്കതിന് കഴിയത്തില്ല. ഇത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. ഇതാണ് പൈശാചികൻ്റെ കഴിവില്ലായ്മ. കഴിവില്ലായ്മ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അവന് നന്മ ചെയ്യാൻ സാധിക്കത്തില്ല, അവനെ നശിപ്പിക്കാനേ സാധിക്കത്തുള്ളൂ. ഇനി നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ 8 അധ്യായത്തെ വായിക്കുമ്പോൾ ഒരു കാര്യം കൂടിയുണ്ട്. ഇവർ മോശയും അഹരോനും നിലത്തെ പൊടിയിൽ അടിക്കുമ്പോൾ പൊടി പേനായിട്ട് മാറും. ഇത് കാണുമ്പോൾ മന്ത്രവാദികൾ അതുപോലെ ചെയ്യാൻ നോക്കും, അവർക്ക് പറ്റത്തില്ല. അപ്പം മന്ത്രവാദികൾ പറയുന്ന കാര്യമുണ്ട്, ഇത് ദൈവത്തിൻ്റെ വിരൽ. അങ്ങനെയാണെങ്കിൽ ഇത്രയും സമയം ഈ മന്ത്രവാദികൾ എന്തിൻ്റെ ശക്തിയാലാണ് പ്രവർത്തിച്ചത്? അവരിപ്പോൾ പറയുവാണ് ഇത് ഇത്രയും ചെയ്തത് ദൈവത്തിൻ്റെ വിരലാണ്, നമ്മളെക്കൊണ്ട് പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഏത് മതത്തിൽപ്പെട്ട ആളെ ആകട്ടെ, മന്ത്രവാദം ചെയ്യുന്നവർ ദൈവത്തിൻ്റെ ശക്തിയാലല്ല, പൈശാചികൻ്റെ ശക്തിയാലാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ആഴത്തിലേക്ക് കയറി വരാം. സമയം മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. കാര്യമെന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കുന്നത് അത്ര ആഴത്തുള്ള കാര്യമാണെങ്കിലും തുടർച്ചയായിട്ട് മണിക്കൂറുകളിരുന്ന് കേൾക്കുവാൻ ആളുകൾ ഒരുപക്ഷെ ഫേസ്ബുക്കിലൊക്കെ ആകുമ്പോൾ താല്പര്യം കാണിച്ചൊന്നും വരത്തില്ല. അതുകൊണ്ട് ഞാൻ വളരെ ഷോർട്ടാക്കിയാണ് പറയുന്നത്. നിങ്ങൾ സംശയങ്ങൾ ചോദിച്ചാൽ വീണ്ടും വിശദമായൊരു വീഡിയോ ചെയ്യേണ്ടത് ഉണ്ടെങ്കിൽ വിശദമായ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മൾ സംഖ്യാപുസ്തകം 22 അധ്യായത്തിലേക്ക് വരാം. 22-23 അധ്യായത്തിൽ ബാലാക്ക് ബിലയാമിനെ വിളിച്ചു വരുത്തുക. എന്തിനാണ് വിളിച്ചു വരുത്തുന്നത്? നമ്മൾ പൊതുവെ ചിന്തിക്കുന്നത് ശപിക്കാനാണെന്നാണ്. ശരിക്കും അല്ല. 24:1 ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്നത് യഹോവയ്ക്ക് പ്രസാദമെന്ന് ബിലയാം കണ്ടപ്പോൾ അവൻ മുമ്പിലത്തെ പോലെ, ശ്രദ്ധിക്കണം, അവൻ മുമ്പിലത്തെ പോലെ ലക്ഷണം നോക്കുവാൻ പോകാതെ മരുഭൂമിക്ക് നേരെ മുഖം തിരിച്ചു. ലക്ഷണം നോക്കുവാൻ പോകാതെ, ഇത് ഇംഗ്ലീഷിൽ വായിക്കുക, സോർസറി എന്ന് എഴുതിയേക്കുന്നത്, മന്ത്രവാദം എന്ന് എഴുതിയേക്കുന്നത്. അപ്പോൾ ബിലയാം എന്തിനാണ് വന്നേ? മന്ത്രവാദത്താൽ ഇവരെ നശിപ്പിക്കാനാണ്. പക്ഷെ ബിലയാമിന് കഴിഞ്ഞില്ല. എന്തുകൊണ്ട് കഴിഞ്ഞില്ല? ഇവിടം തൊട്ടാണ് എങ്ങനെ നമുക്ക് മന്ത്രവാദത്തെ മറികടക്കാം എന്ന് ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നത്. മന്ത്രവാദത്തിന് ശക്തിയുണ്ട്. മന്ത്രവാദം എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ്. അത് പൈശാചികൻ്റെ കളിയാണ്.
അവൻ്റെ ദുഷ്ടാത്മ സേനയുമായിട്ട് ചേർന്നുള്ള കളിയാണ്. പക്ഷേ എങ്ങനെ നമുക്കിതിനെ മറികടക്കാൻ പറ്റും? അത് നമ്മൾ ബിലിയാമിൻ്റെ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ബിലിയാം ആഭിചാരം ചെയ്യാൻ വന്നിട്ട്, മന്ത്രവാദം ചെയ്യാൻ വന്നിട്ട്, സോഴ്സറി നടത്താൻ വന്നിട്ട് ബിലിയാമിന് പറ്റിയില്ല. എന്തുകൊണ്ട് പറ്റിയില്ല? വായിച്ചു നോക്കാം. 23 അധ്യായം തന്നെ ആദ്യമായിട്ട് ബിലിയാം ഇവരെ കാണുമ്പോൾ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. 23:8 ദൈവം ശപിക്കാത്തവനെ ഞാനെങ്ങനെ ശപിക്കും? യഹോവ പ്രാകാത്തവനെ ഞാനെങ്ങനെ പ്രാകും? ശീലാഗ്രഹങ്ങളിൽ നിന്ന് ഞാനവനെ കാണുന്നു, ഗിരികളിൽ നിന്ന് ഞാനവനെ ദർശിക്കുന്നു. ഇതാ തനിച്ച് പാർക്കുന്നൊരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. എന്തുകൊണ്ട് ബിലിയാമിന് സാധിച്ചില്ല? ബിലിയാം ആഭിചാരം ചെയ്യാൻ പോയത്, മന്ത്രവാദം ചെയ്യാൻ പോയത് വിശുദ്ധി സൂക്ഷിക്കുന്ന ഒരു ജനത്തോടാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ മന്ത്രവാദത്തെ ജയിക്കാൻ കഴിയും? നിന്നെ വിശുദ്ധി കാത്തുകൊണ്ടാൽ ഒരു മന്ത്രവാദിക്കും ഒരു മന്ത്രവാദത്തിൻ്റെ രോമത്തെ തൊടാൻ സാധിക്കത്തില്ല. ഇതിന് തെളിവുണ്ടോ? അതിൻ്റെ തെളിവിലേക്ക് വരുന്നത്. നമുക്ക് ഇതേ കാര്യം വെളിപ്പാട് പുസ്തകത്തിൽ കാണാൻ പറ്റും. ബിലിയാമിൻ്റെ കാര്യം വെളിപ്പാട് പുസ്തകം അതിൻ്റെ 2:14 എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. ബിലയാമിന് ആഭിചാരം ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ ബിലയാം എന്തു ചെയ്തു? ഒരു ഉപദേശം പറഞ്ഞു കൊടുത്തു. ദുർനടപ്പ് കൊണ്ടുവരിക, വിശുദ്ധി നഷ്ടപ്പെടുത്തുക, അതായത് വിഗ്രഹാർപ്പിതം കൊണ്ടും ദുർനടപ്പ് കൊണ്ടും ഈ ജനത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തിയാൽ നിനക്ക് ഇവരെ നശിപ്പിക്കാൻ സാധിക്കും, എനിക്ക് മന്ത്രവാദം ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ ആശയം അവിടെ. അപ്പോൾ ദുർനടപ്പ് ഇവരുടെ ഇടയിൽ കൊണ്ടുവന്നാൽ ഇവരെ തോൽപ്പിക്കാം. ഇവരെ ഇപ്പം തോൽപ്പിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? വിശുദ്ധി ഉള്ളതുകൊണ്ടാണ്. ആ വിശുദ്ധി ഒന്ന് നഷ്ടപ്പെടുത്തി തന്നാൽ ഇവർ തോൽപ്പിക്കാൻ പറ്റും. ഇതാരാ ഉപദേശിച്ചു കൊടുത്തേ? ബിലയാം ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഒരു മന്ത്രവാദിക്ക്, ഒരു മന്ത്രവാദ ശക്തിക്ക് നമ്മളെ ജയിക്കണമെങ്കിൽ ആദ്യം നമ്മുടെ വിശുദ്ധി നഷ്ടപ്പെടുത്തണം. അതിന് നമ്മൾ സാഹചര്യം ഒരുക്കിയാലേ പറ്റത്തുള്ളൂ, അവന് നേരിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിന് എത്രമാത്രം വാസ്തവമുണ്ട് ഞാൻ നിങ്ങളെ ഒന്നുകൂടെ പറഞ്ഞ് ചില വാക്യങ്ങൾ കൂടി കാണിച്ച് ബോധ്യപ്പെടുത്തി തരാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ചുറ്റും ദൂതന്മാരുണ്ട്, ഒരു ആത്മീക ലോകം നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യം അവരവിടെ പോയി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് എതിരായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ആളുണ്ട്, അവൻ്റെ പേര് സാത്താൻ എന്നാണ്. നമ്മൾ ഇയ്യോബിൻ്റെ ചരിത്രം ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നിന്നും സക്കരിയാവിൻ്റെ പ്രവചനത്തിൽ നിന്നും യോശുവയുടെ കാര്യം എടുത്ത് നോക്കിയാൽ ഇയ്യോബിനെതിരെയും യോശുവയ്ക്കെതിരെയും സാത്താൻ ദൈവസന്നിധി ചെന്ന് നിന്ന് കുറ്റം ചുമത്തുവാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കും, ഇയ്യോബും യോശുവയൊക്കെ വലിയ വ്യക്തികളാണ്, അതുകൊണ്ടായിരിക്കും സാത്താൻ പോയി കുറ്റം ചുമത്തിയതെന്ന്. അങ്ങനെയല്ല. ഒരു വാക്യം കൂടെ വായിക്കാം. വെളിപ്പാട് പുസ്തകം 12 അതിൻ്റെ 10 നേരത്തെ വായിച്ച വാക്യത്തിൻ്റെ ഭാഗം താഴോട്ടുള്ള ഭാഗമാണ്. അപ്പോൾ ഞാൻ സ്വർഗത്തിലെ മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ, രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. ആകെ സ്വർഗവും അതിൽ വസിക്കുന്നതുമായുള്ളവരെ ആനന്ദിപ്പിൻ. അപ്പോൾ സാത്താൻ ആരെ പറ്റിയ കുറ്റം പറയത്തെ? ദൈവമക്കളായ ഓരോ വ്യക്തിയെയും പറ്റി അവൻ പോയി ദൈവസന്നിധി കുറ്റം പറയും. അവൻ പോയി കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും, അവൻ വാദിച്ചുകൊണ്ടേയിരിക്കും. അവനൊന്ന് ഉപദ്രവിക്കാൻ വിട്ടുകൊടുക്കാൻ നമ്മൾ പത്രോസിൻ്റെ കാര്യം വായിച്ചു നോക്കണം. യേശുക്രിസ്തു എന്താ പറഞ്ഞത്? സാത്താൻ ഗോതമ്പ് പാറ്റുന്ന പോലെ പാറ്റേണ്ടതിന് അനുവാദം ചോദിച്ചു, കർത്താവ് അനുവദിച്ചില്ല. ഇവൻ പോയി ഇങ്ങനെ വാദിച്ചുകൊണ്ടേയിരിക്കും, ദിവസനെ പോയി കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അവൻ്റെ പരിപാടി അതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളെ എങ്ങനെ അവന് തകർക്കാൻ സാധിക്കുന്നത്? നമ്മൾ നമ്മുടെ വിശുദ്ധി വിട്ട് മാറുമ്പോൾ ഇവൻ അത് ചൂണ്ടിക്കാട്ടി സ്വർഗത്തിൽ പോയി പറയും. ഇവൻ അവിടെ ഒരു സ്ഥലമുണ്ട്. അത് നമുക്ക് ഇതേ അദ്ദേഹത്തെ കാണാൻ പറ്റും. 8 മഹാസർപ്പം പടവെട്ടി ജയിച്ചില്ലതാനും സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. സ്വർഗത്തിൽ ഇവർക്കൊരു സ്ഥലമുണ്ട്. അപ്പം ഭാവിയിൽ നടക്കാൻ പോകുന്ന ഈ യുദ്ധം നടക്കുന്നത് വരെ ഇവർക്ക് അവിടെ സ്ഥലമുണ്ട്. ഇവരവിടെ പോയി വിശ്വാസികളെപ്പറ്റി, ദൈവമക്കളെപ്പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. അവരെ എങ്ങനെയെങ്കിലും കഷ്ടപ്പെടുത്തുവാനായിട്ട്, എങ്ങനെയെങ്കിലും ശിക്ഷിക്കാനായിട്ട്. നമ്മൾ ശ്രദ്ധിക്കണം, ദൈവം ശൗലിൻ്റെ അടുക്കിലേക്ക് ശൗലിൻ്റെ മേൽ ദുരാത്മാവിനെ അയക്കുന്നുണ്ട്. ദൈവം ദുരാത്മാവിനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുകയല്ല, ദൈവം സാത്താനെ അനുവദിക്കുകയാണ്.
നമ്മൾ കൊരിന്ത ലേഖനത്തിലും അതേപോലെ സാഹചര്യം കാണുന്നുണ്ട്. അവൻ്റെ ആത്മാവ് അന്ത്യനാളിൽ രക്ഷപ്പെടേണ്ടതിന് അവനെ സാത്താൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്നൊരു ഭാഗം കൊരിന്ത ലേഖനത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പാപം ചെയ്യുമ്പോൾ ഒരു പക്ഷേ ദൈവം സാത്താനെ നമ്മൾ അനുവദിക്കാറുണ്ട്, ചെറുതായിട്ടൊന്ന് തൊടാനായിട്ട്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പം മന്ത്രവാദം എപ്പോഴാണ് ഫലിക്കുന്നത്, മന്ത്രവാദത്തിൻ്റെ ശക്തി എപ്പോഴാണ് ഫലിക്കുന്നതെന്ന് ചോദിച്ചാൽ, അവൻ നമ്മളെ തകർക്കുവാനായിട്ട് ഇങ്ങനെ പല പദ്ധതികളുമായിട്ട് കടന്നു വരുമ്പോൾ നമ്മൾ അവൻ്റെ പ്രലോഭനങ്ങളിൽ വീണ് പാപം ചെയ്ത് വിശുദ്ധി നഷ്ടപ്പെടുത്തിയാൽ, അവന് അനുവാദം കിട്ടിയാൽ മാത്രമേ അവൻ നമ്മളെ തകർക്കുവാനെന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു തരത്തിൽ, ആത്മീകമായിട്ടല്ല, ഏതെങ്കിലും ഒരു തരത്തിൽ മാത്രം, താൽക്കാലികമായി മാത്രം അവൻ എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമുക്കിതിനെ മറികടക്കാൻ സാധിക്കും? ഒരു വ്യക്തി മന്ത്രവാദം ചെയ്യുന്നു എന്ന് പറഞ്ഞ് പേടിക്കേണ്ട കാര്യമില്ല. കാരണം മന്ത്രവാദം ചെയ്യുമ്പോൾ അവൻ എന്താ ചെയ്യുന്നത്? അവൻ സാത്താനുമായിട്ടൊരു ഉടമ്പടി വെക്കുവാണ്. അവൻ്റെ അവസ്ഥാന നാശമാണ്. സാത്താനുമായിട്ട് ഉടമ്പടി വെക്കുന്ന ആരുടെയും അവസ്ഥാന നാശം തന്നെയാണ്. നമ്മളെന്ത് ചെയ്താൽ മതി? വിശുദ്ധി കാത്തു സൂക്ഷിച്ചാൽ മതി. ആരാധനയിൽ മുന്നേറുക. ഇവിടെ എന്താ നേരത്തെ വായിച്ചേ? അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ട് മിസ്രൈമിൽ കൂടി സംഹാരകൻ കടന്നു പോയപ്പോൾ രക്തമുള്ള ഒരു വീടുകൾ, കുഞ്ഞാടിൻ്റെ രക്തമുള്ള ഒരു വീടുകളും സംഹാരകൻ കയറിയില്ല. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ച് നിൽക്കുന്ന, വിശുദ്ധി കാത്തു സൂക്ഷിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയെയും ഒരു മന്ത്രവാദവും തൊടത്തില്ല. അത് നമ്മൾ നേരത്തെ വായിച്ചത്, ആഭിചാരവും ലക്ഷണവിദ്യയൊന്നും ഇസ്രായേലിന് ഫലിക്കുന്ന കാര്യമല്ല, ജാതികൾക്കുള്ളതാണ്. അവരാണ് ലക്ഷണം കണ്ട് പേടിക്കുന്നത്, അവരാണ് ആഭിചാരം കണ്ട് പേടിക്കുന്നത്. ദൈവമക്കൾ ആഭിചാരം കണ്ട് പേടിക്കത്തില്ല വിശുദ്ധിയോടെ നിൽക്കുകയാണെങ്കിൽ. യേശുക്രിസ്തു എന്താ പറഞ്ഞേ? വിശ്വാസത്തോടെ മലയോട് നീങ്ങിപ്പോകുമ്പോൾ അത് സംഭവിക്കും. മലയോട് പറഞ്ഞാൽ സംഭവിക്കുമെങ്കിൽ പിന്നെയാണോ മജ്ജയും മാംസമില്ലാത്ത ഭൂതത്തോട് പറഞ്ഞാൽ സംഭവിക്കാത്തത്? അപ്പോൾ നമുക്കത് സാത്താൻ ശക്തിയുമായി എതിർത്ത് വരുമ്പോൾ ശരിക്കും അവനെ നമ്മളാണ് ആക്രമിക്കുക. നമ്മളെ ആക്രമിക്കുകയല്ല, നമ്മൾ അവനെയാണ് ആക്രമിക്കേണ്ടത്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൃപാവാരത്തിൽ നിന്നുകൊണ്ട്, നമുക്ക് തന്നിരിക്കുന്ന അഭിഷേകത്തിൽ നിന്നുകൊണ്ട്, നമുക്ക് തന്നിരിക്കുന്ന അധികാരത്തിൽ നിന്നുകൊണ്ട്, വാക്തത്വത്തിൽ നിന്നുകൊണ്ട് വിശ്വാസത്താൽ കൽപ്പിച്ചാൽ ഒരു വഴിയായിരുന്ന ദുഷ്ടൻ ഏഴ് വഴിയെ ഓടിപ്പോകാനിടയായിത്തീരും. ഒരു ആഭിചാരവും ഒരു ക്രിസ്ത്യാനിക്ക് ഒരു പെന്തക്കുസ്താനം ഏൽക്കത്തില്ല. കാരണം അവൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയുണ്ട്. ഇതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. അഭിചാരത്തിന് ശക്തിയുണ്ട്, സ്പിരിച്വൽ വേൾഡ് ഉണ്ട്. അവിടെ സാത്താൻ പലതും ശ്രമിക്കുന്നുണ്ട്. അവൻ്റെ സൈന്യത്തെ വെച്ച്, അവൻ്റെ ഭൂതങ്ങളെ വെച്ച്, ദുരാത്മാക്കളെ വെച്ച് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയോട് അടുക്കുവാൻ സാത്താൻ കഴിയത്തില്ല. അവൻ ദൂരെ നിന്ന് പല്ലി കടിക്കാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ആശയം. ഞാൻ ഈ വിഷയം ഒന്ന് കൺക്ലൂഡ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ആഭിചാരവും മന്ത്രവാദവും ഒക്കെ സോഴ്സറി, ശരിക്കും പറഞ്ഞാൽ പണ്ട് മുതലേ ഈ സാത്താനുമായിട്ട് ബന്ധമുള്ള ആളുകൾ ആചരിച്ച് വരുന്ന, മറ്റുള്ളവരെ തകർക്കുവാനായിട്ടൊക്കെ ചെയ്തു വരുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇതൊന്നും ഒരു ദൈവപൈതന്റെ മേൽ ഏൽക്കത്തില്ല, അവനെ ജയിക്കാൻ സാധിക്കത്തുമില്ല. ആഭിചാരം ഇസ്രായേലിന് ഫലിക്കുകയില്ല, ലക്ഷണവിധി യാക്കോബിന് ഏൽക്കുകയുമില്ല. ഇത് നമ്മൾ ഉറച്ചു വിശ്വസിക്കുക. അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ ഈ ചെറു സന്ദേശം നിർത്തുന്നു. നിങ്ങളുടെ സംശയങ്ങൾ കമൻസ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പാതാളം പർദീസ എന്ന വിഷയം, ശമൂവിൻ്റെ ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലെ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് പറയുന്നത് ക്ഷേത്തിൻ്റെ മക്കളാണ് എന്ന വിഷയം, ഇതിലൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവാം. വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള കാര്യമാണ്. ഞാൻ ഇതിൻ്റെയൊക്കെ വീഡിയോസ് പ്രത്യേകം ചെയ്തിട്ടുണ്ട്. അത് കണ്ടാൽ അതിലേക്ക് ആശയം നിങ്ങൾക്ക് പിടികിട്ടും. പിന്നെയും അതിനെപ്പറ്റി ചോദ്യങ്ങൾ ചോദിക്കേണ്ട ആവശ്യം അവിടെ വരത്തില്ല. അതുകൊണ്ട് അതിൽ ആ വിഷയങ്ങൾ സംശയമുള്ളവർ ആ വീഡിയോകളിൽ കൂടെ ബൈബിൾ ഗീക്സ് എന്ന ഫേസ്ബുക്ക് പേജിൽ ഉണ്ട്, കാണാനായിട്ട് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.